ഹലോ, ഇന്നത്തെ വ്ളോഗ് യു കെയിലെ തന്നെ ഒരു കൺട്രിയായ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി എഡിൻബ്രയിലേക്കുള്ള ഒരു 2.5 ഡേയ്സ് ട്രിപ്പാണ്. അപ്പോൾ യു കെ ഒരു കൺട്രി ആണെങ്കിൽ കൂടി ഫോർ കൺട്രീസ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് ആൻഡ് വെയിൽസ്, ഇത് നാല് ഫോം ചെയ്യുന്നതാണ് യു കെ. ഈ നാല് കൺട്രീസിൻ്റെ ഫുഡ്, കൾച്ചർ, ലാംഗ്വേജ്, ഐഡൻറ്റിറ്റി എല്ലാം കുറേ ഡിഫറെൻ്റ് ആണ്. ലണ്ടൻ ഹ്യൂസ്റ്റൺ സ്റ്റേഷനിൽ നിന്ന് എഡിൻബ്രയിലേക്ക് ട്രെയിൻ എടുത്താണ് പോകുന്നത്. ഒരു 5.5 hours ടൈം എടുക്കും. അപ്പം നമുക്ക് എഡിൻബ്രയിലെ കുറെ അട്രാക്ഷൻസും വിശേഷങ്ങളെല്ലാം കാണാം. എഡിൻബ്രയിൽ ജസ്റ്റ് ട്രെയിൻ ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ഫ്രൈഡേ ഈവനിങ് ടൈം. ഫസ്റ്റ് പോകുന്നത് റോയൽ മൈലിലേക്കാണ്. റോയൽ മൈൽ ഇവിടുത്തെ ഹാർട്ട് ഓഫ് ദി സിറ്റി, ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. റോയൽ മൈലിന് സറൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ മെയിൻ അട്രാക്ഷൻസും. അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് നടക്കാം. വളരെ ലൈവ്ലിയും അതേപോലെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റിയാണിത്. വൂളൻ ക്ലോത്ത്സ്, ബ്ലാങ്കറ്റ്സ്, സ്കാർഫ്സ്, ആക്സസറീസ്, ജ്വല്ലറീസ്, ആൻറ്റീക്സ്, സ്കോച്ച് ബിസ്കി, ഇതെല്ലാം ഇവിടെ വളരെ പോപ്പുലറാണ്. കശ്മീരി വൂള് കൊണ്ടുള്ള ലക്ഷറി വൂളൻ പ്രോഡക്ട്സ് സ്കോട്ട്ലൻഡിൻ്റെ ഒരു മെയിൻ ബിസിനസ് ആണ്. ഹിമാലയൻ റീജ്യൻസ് ആയ മംഗോളിയ, ടിബറ്റ്, കശ്മീരിൽ കാണുന്ന കശ്മീരി ഗോട്ടിൻ്റെ വൂളാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഇത്രയും പ്രോക്സിമിറ്റി ഉള്ള റീജിയണിൽ നിന്നുള്ള വൂൾ ഉപയോഗിച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് വേറൊരു കോണ്ടിനെൻറ്റിലുള്ള സ്കോട്ട്ലൻഡ് ആണല്ലോ എന്നത് ഇന്ത്യൻസിനെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ലൈവ് ഫാൽക്കൺ, അതിനെ കാണാനാണ് ഈ ഒരു ക്രൗഡ്. ക്യാമറ ഒബ്സ്ക്യൂർ ആൻഡ് വേൾഡ് ഓഫ് ഇല്യൂഷൻ എന്നുള്ളൊരു അട്രാക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. 166 വർഷം മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു അട്രാക്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രില്ലിയൻ്റ് വിഷ്വൽ ടെക്നിക്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഇല്യൂഷൻസ്, ഇമേജസ്, മാജിക്കൽ ഗാലറി, മാജിക്കൽ മിറർ മെയ്സ്, ടണൽസ്, അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓരോന്ന് കാണുമ്പോഴും വളരെ അത്ഭുതമായി തോന്നും. പക്ഷേ ഓരോ ഇല്യൂഷൻ്റെ പുറകിലും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്കൂൾ സ്റ്റുഡൻസിനെല്ലാം വരാൻ പറ്റിയ ഒരു എഡ്യൂക്കേഷണൽ വിസിറ്റ് വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ടെറസിന് ബൈനോക്കുലേഴ്സും ടെലസ്കോപ്പും യൂസ് ചെയ്ത് സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റും. അങ്ങനെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുവാണ്. ഇനി നമ്മൾ എയർ ബി എൻ ബി ബുക്ക് ചെയ്ത റൂമിലേക്കാണ് പോകുന്നത്.
ഇവിടെ സെക്കൻഡ് ഡേ രാവിലെ എഡിൻബ്ര കാസിലേക്ക് പോവാണ്. ഇതിൻ്റെ ടിക്കറ്റ്സ് ഓൺലൈൻ അവൈലബിൾ ആണ്, ഒരാൾക്ക് £18. അപ്പോൾ ബ്രിട്ടീഷ് ട്രാവൽ അവാർഡ്സിൻ്റെ ടോപ്പ് റേറ്റിംഗ് കിട്ടിയ യു കെയിലെ ഹെറിറ്റേജ് സൈറ്റാണ് ഈ കാസിൽ. 12th സെഞ്ചുറിയിൽ കൺസ്ട്രക്ട് ചെയ്ത കാസിൽ, റോയൽ റെസിഡൻസ്, മിലിറ്ററി ബേസ്, പ്രിസൺ, ട്രഷർ ലോക്കർ ഇതെല്ലാമായിട്ട് ഫങ്ഷൻ ചെയ്തിരുന്നു. ഇപ്പം മോസ്റ്റ്ലി മ്യൂസിയം പോലെ സെർവ് ചെയ്യുന്നു. സ്കോട്ട്ലൻഡ് യു കെയിലാണെങ്കിൽ പോലും ഐറോണിക്കലി സ്കോട്ട്ലൻഡുകാരുടെ പല യുദ്ധങ്ങളും ഇംഗ്ലണ്ടിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ 12th സെഞ്ചുറിയിലെ യുദ്ധങ്ങളിലും 16th സെഞ്ചുറിയിലെ ഇംഗ്ലീഷ് സിവിൽ വാർസിലും കാസിലിൻ്റെ ഓണർഷിപ്പ് ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും ഇടയിൽ മാറി മാറി വന്നിരുന്നു. ഇതിൻ്റെ എൻട്രൻസിൽ ഓഡിയോ ഗൈഡ് അവൈലബിൾ ആണ്, അതൊരു റൂട്ട് മാപ്പ് പോലെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സെവൻറ്റി സ്റ്റെപ്സ് ഉള്ള ലാങ് സ്റ്റേഴ്സ് ആണ് അത്. ഇതായിരുന്നു കാസിലിൻ്റെ ഒറിജിനൽ എൻട്രൻസ് പണ്ട്. ഇതൊരു ഹിൽ ടോപ്പിലാണുള്ളത്. അപ്പോൾ റോയൽ മൈലിന്ന് ക്ലൈംബ് ചെയ്ത് കയറണം. അപ്പം ഒരു എക്സ്റ്റിങ്ക്ട് വോൾക്കാനോയുടെ മുകളിലായിട്ടാണ് കാസിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ലോക്ക് ചെയ്ത് കാണുന്നത് ഫേമസ് 1 o'clock ഗൺ. എല്ലാ ദിവസവും 1 PM അത് ഫയർ ചെയ്യും. ഒരു ടൈം സിഗ്നലായിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ക്രൗൺ സ്ക്വയർ. ഇത് നേരെ കാണുന്നത് റോയൽ പാലസ്. അപ്പോൾ ഇതിന് ചുറ്റിപ്പറ്റിയാണ് ഗ്രേറ്റ് ഹാൾ, വാർ മെമ്മോറിയൽ ഒക്കെ ഉള്ളത്. അപ്പോൾ റോയൽ പാലസിലാണ് മേരി ക്വീൻ ഓഫ് സ്കോട്സിൻ്റെ ബേർത്ത് ചേംബർ, അതുപോലെ തന്നെ ക്രൗൺ ജ്വൽസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലം. ഇത് ഫോക്സ് ഗേറ്റ്. കാസിലിൻ്റെ ഹയസ്റ്റ് പോർഷനിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതുവഴി. സ്കോട്ടിഷ് വാർ മെമ്മോറിയൽ ആണിത്. വേൾഡ് വാർസിൽ സാക്രിഫൈസ് ചെയ്ത സ്കോട്ടിഷ് സോൾജിയേഴ്സിനെ ഓണർ ചെയ്ത സ്പോട്ടാണിത്. ഈ കാണുന്നത് ഗവർണേഴ്സ് ഹൗസ്. ഇപ്പോൾ ഇത് ഇവിടുത്തെ ഓഫീസേഴ്സ് മെസ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നത് സോൾജിയേഴ്സ് മാസ്കറ്റ്സ്, ഓഫീസേഴ്സ് ഡോഗ്സ്, അവരുടെ ഡോഗ് സെമിട്രി ആണ്. ക്വീൻ വിക്ടോറിയാസ് ടൈം മുതലേ ഉള്ളതാണിത്. വളരെ ഹെവി ആയിട്ടുള്ള 15th സെഞ്ചുറിയിൽ യൂസ് ചെയ്ത സീജ് ഗൺ ടൈപ്പാണിത്. ഇത് പ്രിസൺ. അപ്പം അവർ ഇതിൻ്റെ അകത്തെല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിസണേഴ്സിൻ്റെ ഫുഡ്, ഡ്രസ്സിങ്, ഗെയിംസ്, അവരുടെ വർക്ക്, ഇതിൻ്റെ അകത്ത് വല്ലാത്തൊരവസ്ഥയാണ്. പ്രിസണേഴ്സിൻ്റെ ലൈഫ് ക്വാളിറ്റി ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രിസണേഴ്സിന്റെ വീക്ക്ലി ഫുഡ് ചാർട്ടാണ് ഇത്. മിലിറ്ററി പ്രിസൺ, ഇതിൻ്റെ അകത്ത് കുറച്ച് ബെറ്റർ ആണ് അവസ്ഥ. അങ്ങനെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യലായി. ഇത് സെൻറ്റ് ഗാൽസ് കത്തീഡ്രൽ, ഇവിടുത്തെ ഫേമസ് പാരിഷ് ചേർച്ച്. ഇതിൻ്റെ എൻട്രൻസ് ഫ്രീ ആണ്. അവിടെ ഒരു കോയർ ടീം പ്രാക്ടീസ് ചെയ്യുന്നാണ്ട് കുറച്ച് ടൈം അത് കേട്ടിരുന്നു.